ഹലോ, അപ്പം നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു രസം തയ്യാറാക്കുകയാണേ. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി, ഒരു ശക്കലം ഉലുവ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. നല്ല ജീരകമാണ്, നമ്മൾ പെരുംജീരകം അല്ലേ, ചെറിയ ജീരകം നമ്മൾ തോരത്തിനൊക്കെ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ജീരകം. അതൊരു 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 6-7 അല്ലി മുഴുവൻ വെളുത്തുള്ളിയും ഇതുപോലെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചുള്ള വറ്റൽമുളകും, ഒത്തിരിയൊന്നും വേണ്ട, കുറച്ച് വറ്റൽമുളകിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ വേറൊരു ബൗളെടുത്തിട്ട് അതിനോടൊരു തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിന് കുറച്ച് പുളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിയും തക്കാളിയും കൂടെ നമ്മൾ ഒരുമിച്ചിട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിച്ചൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മൾ മസാല എല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് തക്കാളിയും അതുപോലെ തന്നെ പുളിയും കൂടെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുളി നമ്മളെ വീട്ടിൽ ഒന്ന് എടുത്ത പുളി ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഫ്രഷ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതല്ല എങ്കിൽ നിങ്ങൾ പുളിവെള്ളം ഉപയോഗിച്ചിട്ട് പുളിവെള്ളം തക്കാളി ഒന്ന് പിഴിഞ്ഞ് ചേർത്തിട്ട് എടുത്താലും മതി. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ കടുക് താളിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മുടെ കടുകും വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. രണ്ടെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്ത് വെച്ച് നമ്മൾ മസാലേൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ രസം തയ്യാറാക്കുമ്പോഴത്തേക്ക് എപ്പോഴും ജീരകം കൂടുതൽ എടുക്കണം. ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ആ രസത്തിൽ നല്ലൊരു ഫ്ലേവർ തരുന്നത്. ഭയങ്കര നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു 3-4 മിനിറ്റ് ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം. ഇപ്പോൾ ഒന്ന് കളർക്കൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു സമയമായപ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മൾ തക്കാളിയും പുളിയും കൂടെ പിഴിഞ്ഞ കൂട്ടില്ലേ, അത് നമുക്കിതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 1.25 കപ്പോളം വെള്ളവും കൂടെ പിന്നെ എക്സ്ട്രാ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രസം നമ്മൾ ചോറിനും ഒഴിച്ച് കഴിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. കുടിക്കാനും ചോറിലൊഴിച്ച് കഴിക്കാനും പറ്റിയ ഒരു സിമ്പിൾ രസമാണ്. നിങ്ങളൊരു പ്രാവശ്യം രസം ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ എത്രയാണോ എനിക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ രസം നല്ലൊരു മണവും വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഞാനിതാ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രസത്തിൽ ആ ജീരകവും മല്ലിയിലയും കൂടെ ചേർന്ന് ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ ചേർന്ന് നല്ല എരിവും കുരുമുളകിൻ്റെ എരിവും വരൽമുളകിൻ്റെ എരിവും എല്ലാം കൂടെ ചേർന്ന് നല്ല അടിപൊളി നല്ല സൂപ്പറായിട്ടുള്ള ഒരു രസമാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തില്ലെങ്കിലും ഈ ഒരു രസത്തിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കായപ്പൊടി ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് ഞാനിത് ഒരു ശക്കലം കായപ്പൊടിയും കൂടെ ഇതിനോടൊപ്പം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ശക്കലം കായപ്പൊടിയും ഞാൻ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളൊരു രസമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊരു തവണ ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു.